വന്യമൃഗശല്യത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട ഇടുക്കിയിലെ കർഷക ജനത. ചിന്നക്കനാൽ സിങ്ക് കണ്ടെത്ത് ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വീട് തകർന്നു. ഇടമലക്കുടിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി സൊസൈറ്റിയുടെ ഭാഗമായ കട തകർത്തു. തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. കാഞ്ചിയാർകോവിൽ മലയിലും നെരിയമംഗലത്തും കാട്ടാനക്കൂട്ടമിറങ്ങി. ആർആർടി സംഘത്തിന്റെ പ്രവർത്തനം നിർജ്ജീവമാണെന്ന് ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറഞ്ഞു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ചക്കക്കൊമ്പൻ ചിന്നക്കനാൽ സിങ്ക് കണ്ടത്തെ മനോജ് മാത്യുവിന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയത്. ഈ സമയം മുറിക്കുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. എണീറ്റ് വന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും ആനയെ ഇവിടെ വിളിച്ച് തള്ളി ഞാൻ ഈ ഡോറ് തന്നപ്പോഴത്തേക്കും അവൻ ആ സൈഡ് അന്നേരത്തേക്കും താഴെ ആന ഇറങ്ങി. അപ്പൊ ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആളും തീർന്നേനെ. ഞങ്ങൾ അകത്തെ മുറിക്കകത്തായിരുന്നു സംഭവം അറിഞ്ഞ്. ഞാൻ ഹാളിലേക്ക് വന്നപ്പോഴത്തേക്കാണ്. അതേസമയം കാട്ടാനകളെ നിരീക്ഷിക്കുവാനുള്ള ചിന്നക്കനാൽ പ്രത്യേക ആർആർടി സംഘം നിർജ്ജീവമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ കുറ്റപ്പെടുത്തി. ശരിക്കും പറഞ്ഞ ആർആർടി ടീം ഇവിടെ പ്രവർത്തിച്ചിട്ട് 6 മാസത്തിന് മുകളിലായിട്ടുണ്ട്. അവരൊരു പ്രവർത്തനം ഇവിടെ ഇല്ല. ആന വൈകുന്നേരം ഒരു 6 മണിയായി കഴിയുമ്പോഴത്തേനും കുടികളുടെ കൂടെ കയറി. നമുക്കൊക്കെ ആണെങ്കിൽ ഏലക്കാടൊക്കെ ആയതുകൊണ്ട് ഇതിനകത്തേക്കൊന്ന് കയറി ഊഴിച്ചു വിടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉറക്കം ഇല്ലാത്തൊരവസ്ഥയിലാണ് സംഘടനത്തിൽ ഇപ്പോൾ കഴിയുന്നത്. അതേസമയം ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ സൊസൈറ്റി കുടിയിൽ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കട കാട്ടാന തകർത്തു. 7 ആനകളുടെ കൂട്ടമാണ് പ്രദേശത്തെത്തിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപം നേര്യമംഗലത്തും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം വനംവകുപ്പ് നൽകി. മൂന്നാർ മേഖലയെ ഭീതിയിലാഴ്ത്തി തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. തോട്ടം തൊഴിലാളിയായ മുനിയാണ്ടിയുടെ പശുവാണ് ചത്തത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പുലിയുടെ ആക്രമണത്തിൽ മാത്രം ഇവിടെ ചത്തത് 5 പശുക്കളാണ്. ആനയും പുലിയും കടുവയും കാട്ടുപോത്തുമെല്ലാം ജനവാസ മേഖലയിൽ കൂട്ടത്തോടെ തമ്പടിക്കുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ വൈകുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് തൊഴിലാളികളും കർഷകരും മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.